السلام عليكم ورحمة الله تعالى وبركاته. الحمد لله، الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله. أما بعد، ഏറ്റവും ബഹുമാനപ്പെട്ട സുന്നി പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥികളുടെ നേതൃത്വം സ്വർഗപ്രതിഭാഗ്യത്തിന്റെ വസന്തം വിരിയുന്ന സാഹിത്യോത്സവത്തിൽ ഒരുമിച്ചുകൂടിയ വിദ്യാർത്ഥികൾ, സ്നേഹജനങ്ങൾ, ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ ഞാൻ അള്ളാഹുവിനെ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. കേരളീയ സാംസ്കാരിക രംഗത്ത് വർഷങ്ങളായി സർഗോത്സവത്തിലൂടെ സജീവ സാന്നിധ്യമാണ് SSF തെരുവുകളിലും ക്യാമ്പസുകളിലുമായി നടത്തിക്കൊണ്ടുവരുന്ന സാഹിത്യോത്സവുകൾ ഏറെ ശ്രദ്ധേയമാണ്. ആധുനിക ലോകത്ത് കൗമാരം, പ്രത്യേകിച്ച് ഉപഭോഗ സംസ്ഥാനമാകുന്ന നമ്മുടെ കേരളം അനുഭവിക്കുന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി തന്നെയാണ് ലഹരി ഉപയോഗം എന്നത്. ഈ വിഷയത്തെ സംബന്ധിച്ചുകൊണ്ട് ഏതാനും ചില ഓർമ്മപ്പെടുത്തലുകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇസ്ലാം സംശുദ്ധമായ ജീവിത പദ്ധതി മുന്നോട്ട് വെക്കുന്ന, മാനവ ജനതയുടെ അത്യന്തിക ക്ഷേമം ലക്ഷ്യമാക്കുന്ന വിശുദ്ധ പ്രത്യയ ശാസ്ത്രമാണെന്ന് എന്നതിന് ഉപരി 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രൂപീകൃതമായ ആധുനിക ലോകത്തിന് പോലും ഇസ്ലാം നേർവഴി കാണിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. വൈശിഷ്ട്യമായ സ്വഭാവ ഗുണങ്ങളും അതിമനോഹരമായ നയങ്ങളും പാലിച്ചുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന ഈ സംഘടന വ്യക്തികളുടെ ജീവിതം ഒരു അർത്ഥപൂർണമാക്കുക എന്ന സംഘടനയാണെന്നതുകൊണ്ട് എല്ലാ അധമസ്വഭാവങ്ങളെയും എല്ലാ അധാർമ്മിക തരംഗങ്ങളെയും ഇസ്ലാം പഠിക്കപ്പുറത്ത് നിർത്തുന്നു. ഖുർആൻ അധ്യാപനത്തിന്റെ മൊഴിമാറ്റം നമുക്കിങ്ങനെ വായിക്കാം. ഓ സത്യവിശ്വാസികളെ, മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും പ്രശ്നം വെച്ച് നോക്കുവാനുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും അത് പൈശാചികമായ വെടിവെട്ട പ്രവർത്തനങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് അവകളെയെല്ലാം നിങ്ങൾ വർജിക്കുക, നിങ്ങൾക്ക് വിജയം പ്രാപിക്കാം. പിശാച് ഉദ്ദേശിക്കുന്നത് ലഹരിയിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ ശത്രുതയും അതുപോലെ തന്നെ വിദ്വേഷവും ഉളവാക്കുവാനും അള്ളാഹുവിനെ ഓർക്കുന്നതിൽ തൊട്ടും അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നതിൽ നിന്നും നിങ്ങളെ വിട്ടുനിർത്താനും മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ വിജയിക്കുവാൻ ഒരുങ്ങുന്നുണ്ടോ? ലഹരിയും അനുബന്ധ ഘടകങ്ങളും മനുഷ്യ സംസ്കാരത്തെ എത്രത്തോളം ബാധിക്കുന്നുവെന്നും അതിന്റെ പ്രത്യാഘാതം എത്ര ഭീകരമാണെന്നും ഖുർആനിക വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് പത്രമാധ്യമങ്ങളുടെ താളുകൾ മറിക്കുമ്പോൾ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്ന വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നു. കഞ്ചാവും ബ്രൗൺ ഷുഗറും മയക്കുമരുന്നുകളും ക്യാമ്പസുകളിലും ഗ്രാമേന്ദ്രങ്ങളിലും നിറഞ്ഞു നിന്ന് വിഴിതെറ്റുന്ന യുവതയെ കണ്ട് പരിശ്രമിക്കുന്നതിന് പകരം ലഹരി വഴികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ധാർമ്മിക സംസ്കാരത്തെ നിയമപ്രതിരോധം തീർക്കുവാൻ കടപ്പെട്ടവരാണ് SSF എന്ന ഈ സംഘടനയെ നെഞ്ചിലേറ്റിയ നമ്മൾ. കഞ്ചാവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നതിൽ ഏറ്റവും ഭൂരിഭാഗവും കേരളത്തിന്റെ ഇളം തലമുറയാണെന്ന് തിരിച്ചറിയുമ്പോൾ കേരളത്തിന്റെ ഭാവിയെ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അസോസിയേറ്റ് മെമ്പർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് നടത്തിയ ഏറ്റവും പുതിയ പഠനത്തിൽ 45% വിദ്യാർത്ഥികളും കേരളത്തിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നത് ഞെട്ടിപ്പിക്കുന്ന സത്യമാണ്. ലഹരി ഉപയോഗത്തിൽ ലോകത്തിലെ മെട്രോ നഗരങ്ങളിൽ 5ാം സ്ഥാനത്താണ് അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്ന നമ്മുടെ കൊച്ചി. മദ്യവും മയക്കുമരുന്നും എല്ലാ സാമൂഹിക തിന്മകളുടെയും അടിസ്ഥാനമാണെന്ന് പ്രവചിച്ച 6ാം നൂറ്റാണ്ടിലെ പ്രവാചകന്റെ വചനം തീർത്തും ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. അക്രമണവും തീവ്രവാദവും കൊലയും മോഷണവും നിറഞ്ഞു നിൽക്കുന്ന സാമൂഹിക തിന്മകൾ ചെറുപ്രായത്തിൽ തന്നെ അലങ്കേറുമ്പോൾ തീർച്ചയായും ഖുർആനിക വചനങ്ങൾ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്.
കുമളയിൽ നടന്ന 13 വയസ്സുകാരൻ 4.5 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലക്കിരയാക്കിയത് ലഹരിയുടെ 1000-ൽ ഒരു ഉദാഹരണം മാത്രമാണ്. ഇവിടെ ധാർമ്മിക വിപ്ലവത്തിന്റെ കൊടി പിടിച്ചു നടക്കുന്ന നമുക്ക് സമൂഹത്തിൽ ധാരാളം കർമ്മങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. സമൂഹത്തിന്റെ ലക്ഷ്യമായ യുവതലമുറയെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് അത് നമ്മുടെ കടമയാണ്. ഞാൻ എന്റെ വാക്കുകൾ സുദീർഘമാക്കുന്നില്ല. കുട്ടികളെ വളർത്തുന്നതിൽ വളരെ ഉത്തരവാദിത്ത ബോധത്തോടെ തന്നെ നാം വളർത്തേണ്ടതുണ്ടെന്നും അതുപോലെ തന്നെ എല്ലാ സാമൂഹിക തിന്മകളെയും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവയിൽ നിന്നെല്ലാം കുട്ടികളെ പിന്മാറിക്കണമെന്നതും നമ്മുടെ കടമ മാത്രമാണ്. മദ്യം നിരോധിക്കുന്നതിലും ഗവൺമെന്റ് നടത്തുന്ന ഓരോ പ്രകടനങ്ങളിലും ഗവൺമെന്റിന്റെ ഓരോ പ്രകടനങ്ങളും ഇവിടെ വിജയം കൈവരിക്കുന്നില്ല എന്ന് വെക്കുമ്പോൾ സമൂഹം സ്വയം ജാഗ്രതരാവട്ടെ എന്ന് സംഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ ഉപസമരിക്കുകയാണ്.